രാജ്യത്ത് കോവിഡ് കേസുകളിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 4213 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് കാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ 67152 ഉയർന്നു. തുടർച്ചയായി അഞ്ചാം ദിവസമാണ് രാജ്യത്ത് 3000-ൽ അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ മരണം 2206 ആയി. 24 മണിക്കൂറിനിടെ 97 പേരാണ് മരിച്ചത്. 20917 പേർ രോഗമുക്തി നേടിയെന്നാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ കണക്ക്. 44029 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കോവിഡ് വ്യാപനം രൂക്ഷമായ ഗുജറാത്തിൽ ആകെ കേസുകൾ 8000 കടന്നു. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാൽ നൽകും. സനകൻ, ഒരു ദിവസം 4000 മുകളിലേക്ക് കേസുകൾ പോകുന്നത്, രോഗബാധിതരുടെ എണ്ണം പോകുന്നത് ഇതാദ്യമായാണ്. രാജ്യത്തെ രോഗത്തിന്റെ നിരക്ക് സംബന്ധിച്ച്, രോഗവ്യാപനം സംബന്ധിച്ച് ഇത് നൽകുന്ന സൂചനകൾ എന്താണ്? ജി, കഴിഞ്ഞ രാജ്യത്ത് കോവിഡ് കേസുകൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് ഏകദേശം 100 ദിവസം പിന്നിട്ട് നിൽക്കുന്ന 104 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് ഇത്രയധികം വർധന ആദ്യമായി രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 5 ദിവസത്തെ മാത്രം ചിത്രമെടുത്ത് നോക്കിയാൽ പോലും 3200-3300 ഇടയിലുള്ള കേസുകളായിരുന്നു കഴിഞ്ഞ 5 ദിവസവും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത് വന്നതെങ്കിൽ ഏകദേശം അവിടെ നിന്ന് നോക്കിയാൽ പോലും ഏകദേശം 850 കേസുകളുടെ വർധന ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട്, അതുപോലെ തന്നെ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഈ നമ്പറുകൾ, ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഉത്തർപ്രദേശും കഴിഞ്ഞ കുറേ ദിവസം ഏകദേശം 30-40 കേസുകളുടെ ഒരു റേഞ്ചിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് ഇന്നലെ ഏകദേശം 150-ന് അടുത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല സംസ്ഥാനങ്ങളും രോഗവ്യാപനം കുറഞ്ഞു വരുന്നു എന്നുള്ള സൂചന നൽകിയ സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്നലെ വലിയ തോതിൽ ഉള്ള ഒരു വർധന രേഖപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ 9 മണിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഒരുപക്ഷെ 3ാം ഘട്ട ലോക്ഡൌൺ അവസാനിക്കാൻ ഇനി 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ, ഈ ഇന്നും മുഖ്യമന്ത്രിമാരുമായിട്ട് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്താനിരിക്കെ ഗ്രീൻ അതുപോലെ തന്നെ ഓറഞ്ച് സോണുകളിൽ കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചിരിക്കെയാണ് രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെ എന്തൊക്കെ ആയിരിക്കും തുടർ നടപടികൾ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഡൽഹിയുടെ കണക്കുകളും ആശങ്കപ്പെടുത്തുന്നതാണ്. 330 കേസുകൾ കഴിഞ്ഞ 12 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യുകയും 7000-ൽ അധികം കേസുകളിലേക്ക് അത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. പ്രജി, തീർച്ചയായും സനകൻ സൂചിപ്പിച്ചതുപോലെ ആകെ രോഗബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധന 67000 മുകളിലേക്ക് പോയിരിക്കുന്നു. ഇന്ത്യയിലാകെ ഒറ്റ ദിവസം മാത്രം 4000 മുകളിൽ കേസ് റിപ്പോർട്ട് ചെയ്തത് ഇതാദ്യമാണ്. അതായത് ഈ കോവിഡ് വ്യാപനം അതിന്റെ പരമാവധിയിൽ എത്തി നിൽക്കുന്ന ദിവസങ്ങളാണ് ഇത് എന്ന് ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും.